ഫുട്ബോൾ ട്രാൻസ്ഫർ വിപണിയിൽ ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. ലോക ഫുട്ബോളിലെ അധികാരികളെ എന്ത് വില കൊടുത്തും ടീമിലെത്തിക്കുകയാണ് റയലിൻ്റെ രീതി. എന്നാൽ സമീപകാലത്തായി റയൽ ഇത്തരം വമ്പൻ സൈനികങ്ങളൊന്നും നടത്തിയിരുന്നില്ല. എന്നാൽ ഇക്കുറി ട്രാൻസ്ഫർ മാർക്കറ്റിൽ ശക്തമായ മത്സരവുമായി റയൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കരീം ബെൻസേമ ടീം വിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായതോടെ ആക്രമണത്തിൻ്റെ ചുക്കാൻ പിടിക്കാൻ റയൽ മാഡ്രിഡിൻ്റെ ലക്ഷണമൊത്തൊരു മുന്നേറ്റക്കാരന് വേണം. സീസൺ തുടക്കം മുതലേ ടീമിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പിൽ നിർണായക പങ്കു വഹിക്കാൻ കഴിയുന്ന നമ്പർ 9 താരത്തെയാണ് റയലിന് വേണ്ടത്. ഈ പൊസിഷനിലേക്ക് ആളെ കണ്ടെത്താൻ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഇറങ്ങിക്കളിക്കാൻ തന്നെയാണ് റയലിൻ്റെ തീരുമാനം. നിരവധി താരങ്ങളാണ് ഇതിനായി അവരുടെ പരിഗണനയിലുള്ളത്. ഇത് സംബന്ധിച്ച ചർച്ചകളും ക്ലബ് തുടങ്ങിക്കഴിഞ്ഞതായാണ് റിപ്പോർട്ട്. ഹാരി കെയ്ൻ, റോബർട്ടോ ഫിർമിനോ, ഹൂലിയൻ അൽവാരസ്, മാർക്കസ് തുറാം, ഹൊസേലു, ഗോൺസാലോ റാമോസ്, റാസ്മസ് ഹുയ്ലൻ, കായ് ഹവേർട്സ്, കോളോ മുവാനി, വിക്ടർ ഒസീമൻ, കരീം അടയാമി തുടങ്ങിയ നിരവധി പേരുകളാണ് റയലിൻ്റെ പരിഗണനയിലുള്ളതെന്ന് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. റയൽ മാഡ്രിഡ് അക്കാദമിയിൽ നിന്നുള്ള യുവതാരങ്ങളായ അൽവാരോ റോഡ്രിഗസ്, യുവാൻ മി ലദാസ എന്നിവരും പരിഗണിക്കപ്പെടുന്നവരാണ്. ഇവരിൽ ലദാസ നിലവിൽ സ്പാനിഷ് ക്ലബ്ബായ ഗെറ്റാഫയ്ക്ക് വായ്പാടിസ്ഥാനത്തിൽ കളിക്കുന്ന താരമാണ്. ലിസ്റ്റിലുള്ളവരിൽ ഇംഗ്ലണ്ട് ക്യാപ്റ്റനും ടോട്ടൻ ഹോട്ട്സ്പർ താരവുമായ ഹാരി കെയ്നാണ് പ്രഥമ പരിഗണന. മുമ്പും റയലിലേക്ക് കൂടുമാറുമെന്ന അഭ്യൂഹങ്ങളിൽ കെയ്ൻ നിറഞ്ഞു നിന്നിരുന്നു. കിരീട നേട്ടങ്ങളിലേക്ക് എത്താതെ പോകുന്ന ഇംഗ്ലീഷ് ക്ലബ്ബിൽ നിന്ന് കൂടുമാറുന്ന കാര്യത്തിൽ കെയ്നും ഇപ്പോൾ ഏറെ താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ ടോട്ടനവുമായി റയൽ അധികൃതർ വൈകാതെ ഔദ്യോഗിക ചർച്ച നടത്തിയേക്കും. ഭാവിയിലേക്ക് കൂടി കണ്ണുനട്ട് ഒരു യുവ സ്ട്രൈക്കറെ ഈ പൊസിഷനിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിനെക്കുറിച്ച് റയൽ ആലോചിക്കുന്നുണ്ട്. എന്നാൽ ലൂക്ക ജോവിച്ചിനെ പോലെ ഈ ലക്ഷ്യം മുൻനിർത്തി ടീമിലെത്തിച്ച പലരും നിറം മങ്ങിയ സാഹചര്യത്തിൽ ആ പരീക്ഷണങ്ങൾക്ക് ഏറെ ചിന്തിച്ച ശേഷമേ ക്ലബ് മുതിരാനിടയുള്ളൂ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.